എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഒരു വെജിറ്റബിൾ പുലാവ് റെഡിയാക്കാം. അപ്പോ അതെങ്ങനെയാ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. വെജിറ്റബിൾ പുലാവ് റെഡിയാക്കുന്നതിന് വേണ്ടി 1/2 കപ്പ് പുലാവിന്റെ അരി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഗോൾഡൻ സേല എന്നാണ് ഇതിനെ ഇവിടെ അറിയപ്പെടുന്നത്. പിന്നെ ഇത് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ബസുമതി റൈസ് വെച്ചിട്ട് നമുക്ക് അടിപൊളി പുലാവ് റെഡിയാക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ വെജിറ്റബിൾസ് എന്ന് പറയുന്നത് 1/2 കപ്പ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, 1/4 കപ്പ് ഗ്രീൻ പീസ്, 1/4 കപ്പ് ബീൻസ്, ഒരു സവാളയുടെ പകുതി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള മസാല എന്ന് പറയുന്നത് 1/2 സ്പൂണ് കുരുമുളക് എടുത്തിട്ടുണ്ട്, 4 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 അല്ലി വെളുത്തുള്ളി, 1 ബേ ലീഫ് എടുത്തിട്ടുണ്ട്, 3 ഏലക്ക എടുത്തിട്ടുണ്ട്, 2 ചെറിയ കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പ്, 2 സ്പൂൺ വെജിറ്റബിൾസിൻ്റെ കൂടെ വെജിറ്റബിൾ ഓയിലിൻ്റെ കൂടെ 1 സ്പൂണ് നെയ്യും കൂടി ചേർത്തെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുലാവ് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ പുലാവ് റെഡിയാക്കാൻ തുടങ്ങാം. പുലാവ് റെഡിയാക്കാൻ വേണ്ടി ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണയും നെയ്യും കൂടി മിക്സ് ചെയ്തത് ഒഴിച്ചു കൊടുക്കുകയാണേ. 2 സ്പൂൺ വെജിറ്റബിൾ ഓയിലും 1 സ്പൂൺ നെയ്യുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മുടെ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ബേലീഫ് ചേർത്ത് കൊടുത്തു. ഏലക്കായ ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ബാക്കി മസാലകൾക്ക് നമുക്കതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി എടുത്ത് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണേ. റെഡി ആയിരുന്നു നമ്മുടെ വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉള്ളി വേണമെങ്കിൽ ഗോൾഡൻ ബ്രൗൺ ആയിട്ട് എടുക്കാം. ഞാൻ അങ്ങനെയല്ല, എല്ലാം ഒന്നിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സായി വരട്ടെ. അപ്പോഴത്തേക്കും നമ്മൾ അരി കഴുകി ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ, അതും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഒന്നര കപ്പ് അരിക്കും 3 കപ്പ് വെള്ളമാണ് ഞാൻ ചേർക്കുന്നത്. ഏതരിയാണെങ്കിലും അതിൻ്റെ ഡബിള് വെള്ളം ചേർത്താൽ മാത്രമേ നന്നായിട്ട് വെന്ത് വരുള്ളൂ. ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം. 5 മിനിറ്റ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പുലാവിന് ഇതുപോലെ തന്നെ കളറ് വേണം, എന്നെങ്കിലേ അത് കാണാനും ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ കളറ് നിൽക്കാൻ വേണ്ടി 1/2 സ്പൂൺ വിനെഗർ ഞാൻ ചേർത്ത് കൊടുക്കുവാണേ. വിനെഗർ ഇല്ലെങ്കിൽ നാരങ്ങ നീരാണെങ്കിലും കുഴപ്പമില്ല, അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണെന്ന് നോക്കണം. ഈ സമയത്ത് 3 കപ്പ് വെള്ളം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, അതുകൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 5 മിനിറ്റ് നമുക്കിന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് തുറന്ന് നോക്കാം കേട്ടോ. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് വെള്ളം വറ്റുന്നത് വരെ വേവിച്ചെടുക്കാം. പുലാവ് റെഡിയായോന്ന് നോക്കാം. നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അല്പം മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിതിനകത്ത് അല്പം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പം റെഡിയായി വന്നിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. വെജിറ്റബിൾ പുലാവ് ഞാൻ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് തന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കണേ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.